നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ വേണമെന്ന ദിലീപിന്റെ ഹർജി വിധി പറയാൻ മാറ്റി. അതേസമയം ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറരുതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ദൃശ്യങ്ങൾ കേസിലെ രേഖയായി കണക്കാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. ദൃശ്യങ്ങൾ പ്രതിക്ക് കൊടുക്കരുതെന്ന് നടിയുടെ അഭിഭാഷകനും ആവശ്യപ്പെട്ടു. പി ജി പ്രബോധ് ചേരുന്നു. പ്രബോധ, വിവരങ്ങൾ. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ വിട്ടുനൽകണമെന്നായിരുന്നു പ്രതിയായ ദിലീപിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യത്തിന്മേൽ ഇന്ന് 2 മണിക്കൂറോളം നേരം സുപ്രീംകോടതിയിൽ വളരെ വിശദമായി തന്നെ വാദം കേട്ടു. ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ തനിക്ക് നിരപരാധം തെളിയിക്കാനാവൂ എന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. എന്നാൽ ഇതിനെ നടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനും ശക്തമായി തന്നെ എതിർത്തു. കേസിലെ ദൃശ്യങ്ങൾ തെളിവായി തന്നെ കണക്കാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ദൃശ്യങ്ങൾ രേഖയായി കണക്കാക്കണം. എങ്കിലും രേഖയാണെങ്കിൽ പോലും അവ പ്രതിയായ ദിലീപിന് കൈമാറരുത്. ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യത കൂടി കണക്കിലെടുക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ദൃശ്യങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ വിചാരണ കോടതി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതുപോലെ ദൃശ്യങ്ങൾ നൽകുന്നതിനെ ആക്രമിക്കപ്പെട്ട നടിയുടെ അഭിഭാഷകനും കോടതിയിൽ ശക്തമായി തന്നെ എതിർത്തു. ദൃശ്യങ്ങൾ നൽകാൻ തീരുമാനിച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കും, സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കപ്പെടുമെന്ന ആശങ്കയും നടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. എന്നാലും ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ തന്നെ നിരപരാധം തെളിയിക്കാനാവൂ എന്നായിരുന്നു ദിലീപിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകന്റെ നിലപാട്. 3 പേരുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് സുപ്രീംകോടതി വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിൽ സുപ്രീംകോടതി വിധി പറയുന്നതുവരെ നേരത്തെ തന്നെ തടഞ്ഞു വെച്ചിരുന്നു. ശരി, പ്രബോധം.